കോവിഡ് 19 കൊറോണ വൈറസ് ബാധ തിരുവനന്തപുരത്ത് 747 പേരെ കൂടി നിരീക്ഷണത്തിലാക്കി. ഏകദേശം 4923 പേരാണ് വീടുകളിൽ തിരുവനന്തപുരത്ത് നിരീക്ഷണത്തിൽ കഴിയുന്നത്. രോഗലക്ഷണങ്ങളോടെ 11 പേരെയും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 31 പേരും ജനറൽ ആശുപത്രിയിൽ 16 പേരും SIT ആശുപത്രിയിൽ 3 പേരും കിംസ് ആശുപത്രിയിൽ 3 പേരും ഉൾപ്പെടെ 53 പേർ ജില്ലയിൽ ആശുപത്രികളിൽ ചികിത്സയിലുണ്ട്. പരിശോധനയ്ക്കായി അയച്ച 689 സാമ്പിളുകളിൽ 535 പരിശോധനാ ഫലം ലഭിച്ചു. ഇന്ന് ലഭിച്ച 67 പരിശോധനാ ഫലവും നെഗറ്റീവാണ്. 35 സാമ്പിളുകളുടെ ഫലം ലഭിക്കാനുണ്ട്. നേരത്തെ പോസിറ്റീവായ 4 പേരും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഐസൊലേഷൻ വാർഡിൽ ചികിത്സയിലാണ്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. അവരിൽ 4 പേരുമായി അടുത്തിടപഴകിയ ആൾക്കാരെ കണ്ടെത്തുകയും അവരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്കായി എടുക്കുകയും അവരെ രോഗനിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ 1849 യാത്രക്കാരെയും സ്ക്രീനിങ്ങിന് വിധേയരാക്കി. രോഗലക്ഷണങ്ങളുണ്ടായിരുന്ന 22 പേരെ റഫർ ചെയ്തു. ഡൊമസ്റ്റിക് എയർപോർട്ടിലെത്തിയ 51 യാത്രക്കാരെ സ്ക്രീൻ ചെയ്തു. രോഗലക്ഷണങ്ങളുണ്ടായിരുന്ന 5 പേരെ റഫർ ചെയ്തു. തിരുവനന്തപുരം സെൻട്രൽ, പേട്ട, നേമം, കഴക്കൂട്ടം, കൊച്ചുവേളി, വർക്കല, പാറശ്ശാല റെയിൽവേ സ്റ്റേഷനുകളിൽ ട്രെയിൻ മാർഗം എത്തിയ 1759 പേരെ സ്ക്രീൻ ചെയ്തു. തമ്പാനൂർ KSRC സ്റ്റേഷനിലെ വഴികാട്ടിയിലും അമരവിള, കോഴിവിള, ഉച്ചക്കട, ഇഞ്ചിവിള, ആറുകാണി, വെള്ളറട, നെട്ട, കാരക്കോണം, കുന്നുമാമൂട് എന്നിവിടങ്ങളിൽ ആകെ 582 ബസ് യാത്രക്കാരെയും സ്ക്രീനിംഗ് നടത്തി. രോഗലക്ഷണങ്ങളുണ്ടായിരുന്ന 9 പേരെ കണ്ടെത്തി. കൊറോണ രോഗബാധയുമായി ബന്ധപ്പെട്ട് നിരീക്ഷണത്തിലായവരുടെ ആകെ എണ്ണം 4923. വീടുകളിൽ നിരീക്ഷണത്തിൽ ഉള്ളവരുടെ എണ്ണം 4870. ആശുപത്രികളിൽ നിരീക്ഷണത്തിലുള്ളവരുടെ എണ്ണം 53. ഇന്ന് പുതുതായി നിരീക്ഷണത്തിലായവരുടെ എണ്ണം 747. വിദേശത്തു നിന്ന് എത്തിയവരോ അവരുമായി അടുത്ത ബന്ധം പുലർത്തിയവർക്കോ പനി, ശ്വാസതടസ്സം, ചുമ എന്നീ രോഗലക്ഷണങ്ങളുണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് ദിശയുമായോ അടുത്തുള്ള ആരോഗ്യവകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാരുമായോ ബന്ധപ്പെടുക. അവർ നൽകുന്ന നിർദ്ദേശാനുസരണം ആശുപത്രിയിലെത്തുക. യാത്രയ്ക്ക് പൊതുവാഹനം ഉപയോഗിക്കരുത്. കൈ ശുചിയായി സൂക്ഷിക്കുക. അതുപോലെ തന്നെ മൂക്ക്, വായ തുടങ്ങിയ സ്ഥലങ്ങളിൽ അനാവശ്യമായി കൈകൊണ്ട് സ്പർശിക്കാതിരിക്കുക. ആൾക്കാരുമായി 1 മീറ്റർ അകലം പാലിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ എല്ലാവർക്കും നൽകിക്കൊണ്ടിരിക്കുന്നത്.